കേരള ബ്ലാസ്റ്റേഴ്സ് 11 പേരുടെ ടീമല്ല, ലക്ഷങ്ങളുടെ വികാരമാണെന്ന് കാണിക്കാൻ ഈ ദൃശ്യങ്ങൾ മാത്രം മതി. അതെ, 6 വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്വപ്ന ഫൈനലിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷയില്ലാതെ ആരംഭിച്ച സീസണിൻ്റെ അവസാനത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുന്നത്. സെമി ഫൈനലിലാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ജംഷഡ്പൂർ എഫ് സി എന്ന ലീഗ് ഷീൽഡ് വിന്നേഴ്സ്. എന്നാൽ വളരെ മികച്ച പെർഫോമൻസിലൂടെ തന്നെ 1-ാം സ്ഥാനക്കാരെ മലർത്തിയടിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിനുള്ള യോഗ്യത നേടുകയായിരുന്നു. ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനെത്തുന്നത് ശക്തരായിട്ടുള്ള ഹൈദരാബാദ് എഫ് സി തന്നെയാണെങ്കിലും ഇവാൻ ബുക്കോമാനോവിച്ച് എന്ന കിങ് മേക്കറിൽ ആരാധകർക്കുള്ള വിശ്വാസം തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് തങ്ങളുടെ ആദ്യത്തെ ISL കിരീടത്തിൽ ഇവർ മുത്തമിടുമെന്ന് ആരാധകർ ഉറച്ച് വിശ്വസിക്കുന്നത്. ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഏറ്റവും മികച്ച ലൈനപ്പ് തന്നെ ഇറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. ആ ലൈനപ്പ് എന്തായിരിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വല സംരക്ഷിക്കാനായി പകരക്കാരനായി വന്ന് പകരം വയ്ക്കാനില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രഭ്ശുഗൻ സിംഗ് ഗില്ലുള്ളപ്പോൾ ഡിഫൻസിൽ ലെസ്കോ ഫോർമി കോംബോ കാണാൻ സാധിക്കും. റൈറ്റ് ബാക്കായി ഗബ്രയും ലെഫ്റ്റ് ബാക്കായി സന്ദീപ് സിംഗും ഉള്ളപ്പോൾ സഹലിൻ്റെ സ്ഥാനത്ത് നിഷു കുമാറായിരിക്കും ഉണ്ടായിരിക്കുക. സഹല് ഇഞ്ചുറി കാരണം ഫൈനലിലുണ്ടാകില്ലെന്ന് ഇഷ്ഫാഖ് അഹമ്മദ് നേരത്തെ തന്നെ കൺഫേം ചെയ്തതാണ്. മിഡ്ഫീൽഡിൻ്റെ വലതുഭാഗത്ത് നിഷു കുമാർ ഉള്ളപ്പോൾ ഇടതുഭാഗത്ത് ആഡ്രിയൻ ലൂണയും മധ്യഭാഗത്ത് ജീക്സൺ പൂട്ടിയ എന്നീ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച സെൻട്രൽ മിഡ്ഫീൽഡ് കോംബോ നമുക്ക് കാണാൻ സാധിക്കും. അറ്റാക്കിങ്ങിലാണെങ്കിൽ അൽവാരോ ഡയസ് എന്ന വെരി ഡേഞ്ചറസ് ഗോൾ സ്കോറിംഗ് കോംബോയും ഉണ്ടാകും. ഈ ഒരു ടീമുമായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി ആദ്യത്തെ ISL കിരീടം ഗോവൻ മണ്ണിൽ വെച്ച് ഉയർത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ഗൈസ്. ബൈ.